പണ്ടെപ്പോഴോ കണ്ടൊരു ഓർമ്മ വെച്ചിട്ട് അത് ഒരു എനിക്കറിയാം നമ്മളൊരു ഒരു ചാനലിൻ്റെ പ്രോഗ്രാമിനിടയിൽ അദ്ദേഹം തുറന്നു പറയുകയായിരുന്നു എന്നെ ആദ്യം കണ്ട നിമിഷം മുതൽ പരിചയപ്പെട്ട സമയവും ഞാൻ സംസാരിച്ച രീതികളും ഒക്കെ ഇങ്ങനെ ഓർത്തെടുത്തിട്ട് പറയാൻ പറ്റുക എന്ന് പറയുന്നതും അതിനേക്കാളുപരി അദ്ദേഹം ഇന്ന് നിൽക്കുന്നൊരവസ്ഥയിൽ നിന്നുകൊണ്ട് അത് പറയേണ്ട ഒരു കാര്യമില്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. എന്താണ് ഇതിൻ്റെ ഒരു ഗുഡ് ടെൻസ് എന്ന് പറയുന്നത്? അതെന്താണെന്ന് എനിക്കറിയില്ല. അതൊരു പക്ഷേ സന്തോഷമുള്ളതായിരിക്കും കേട്ടോ. 3000 കടന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അതായത് മിന്നുകെട്ടുന്നൊരു സീരിയല്, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആദ്യം ഏറ്റവും കൂടുതൽ എപ്പിസോഡ് കവർ ചെയ്യുന്ന സീരിയലായിരുന്നു. പക്ഷെ ഞാൻ മാത്രമാണെന്ന് പറഞ്ഞത് എനിക്ക് അറിയപ്പെടുന്ന ഒരു നടനാകണം, നടൻ എന്നാ പറയാം, സിനിമ എന്നല്ല, അറിയപ്പെടുന്ന നടനാകണം എന്ന് പറഞ്ഞു. ഞാൻ കരുതി വലിയ സർജറിയൊക്കെ വേണ്ടി വരുന്നൊക്കെയാണ് കരുതിയത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ് അവരുടെ തന്നെ വേറൊരു മാധ്യമത്തിൽ അത് വന്നു എനിക്ക് ട്യൂമറാണെന്ന് പറഞ്ഞിട്ട് അവരിറക്കി. പിന്നെ യൂട്യൂബിലേക്ക് വരുമ്പോൾ അത് കീറി. അതിൻ്റെ ഫോട്ടോ എടുത്ത് അനീഷ് രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ആൾക്കാർ ഇതുപോലെ നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരൊക്കെ എല്ലാം വിളിച്ചിട്ട് പറയൂ എന്ത് പറ്റി, അസുഖം മാറിയോ എന്നൊക്കെ ചോദിക്കും. അനീഷ് രവിയുടെ തലച്ചോറിൽ മുഴ, ഓർമ്മ നഷ്ട അനീഷ് രവി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ വർഷവും ഞാൻ ബിഗ് ബോസിലും ഉണ്ട്, മറ്റേ തലയിലും മറ്റേ സർജറി കഴിഞ്ഞവനുമാണ്. അവരെന്നെ കണ്ട് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ അവരെ കണ്ണ് നിറഞ്ഞോട്ടെ. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്, അയ്യോ സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പഴയ പോലെ ആയല്ലോ എന്ന് ആർട്ടിസ്റ്റുകളേട്ടാ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അനൂപിനോട് അഭിമാനവും സന്തോഷവും എന്ന നിമിഷമായിരുന്നു. ഓപ്പൺ ടോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഷഫീഖിന്റെ സന്തോഷം സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് നമുക്കൊപ്പമുള്ളത് അനീഷ് രവിയാണ്. അനീഷ് ഏട്ടാ സ്വാഗതം. നമസ്തേ. അപ്പൊ ഏറ്റവും പുതിയ വിശേഷം ഷഫീഖിന്റെ സന്തോഷം. അപ്പൊ പറയൂ ആ സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ. തീർച്ചയായിട്ടും സന്തോഷം പങ്കുവെക്കാനാണ് എല്ലാവർക്കും സന്തോഷമായത്. അതുകൊണ്ട് ഞങ്ങൾക്കും സന്തോഷമാണ്. ഷഫീഖിന്റെ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും സന്തോഷമാണ്. കാരണം തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിൽ പറയാനായിട്ട്. അത് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു ക്യാരക്ടറിലേക്ക് വരുന്ന സുബൈർ എന്നൊരു കഥാപാത്രമാണ് ഞാൻ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. വളരെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ല ക്യാരക്ടറാണ്. ഗെറ്റപ്പ് ചേഞ്ചൊക്കെ ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ്. കാരണം 10-20 വർഷമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നിൽ നിന്ന് മാറിയിട്ട് വേറെ രൂപത്തിലാണ് ഞാൻ വരുന്നത്. അതൊരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു, വലിയ സന്തോഷമായിട്ട് കരുതുന്നു. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്തേക്ക് എന്നെ വിളിക്കുന്നത് ഉണ്ണിമൂന്തനാണ് വിളിക്കുന്നത്. അപ്പോൾ ഉണ്ണിമൂന്തൻ ഫിലിംസിൻ്റെ ബാനറിൽ ഉണ്ണി തന്നെ നിർമ്മിക്കുന്ന സിനിമയാണ് ഷഫീഖിൻ്റെ സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം വളരെ അതായത് ഒരുപാട് എന്താ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവാത്ത ചില കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ കുറേ നാളുകളായിട്ട് ഇൻഡസ്ട്രിയിൽ വന്നിട്ട് പലപ്പോഴും പലരും നമുക്ക് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ തരാറുണ്ട്. ചേട്ടാ കണ്ടുടനെ അയ്യോ എത്ര നാളെ ഇവിടെ കണ്ടില്ലല്ലോ, വലിയ കഴിവുള്ള ആളാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് പുഴുത്തിട്ട് നമ്മൾ ഒരിക്കൽ പോലും അവർ പിന്നെ ഓർക്കാറ് പോലും ഇല്ലായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യാസമായിരുന്നു പ്രിയപ്പെട്ട ഉണ്ണിമുകുന്ദൻ. പണ്ടെപ്പോഴോ കണ്ടൊരു ഓർമ്മ വെച്ചിട്ട് അത് ഒരു എനിക്കറിയാം നമ്മളൊരു ഒരു ചാനലിൻ്റെ പ്രോഗ്രാമിനിടയിൽ അദ്ദേഹം തുറന്നു പറയുകയായിരുന്നു എന്നെ ആദ്യം കണ്ട നിമിഷം മുതൽ പരിചയപ്പെട്ട സമയവും ഞാൻ സംസാരിച്ച രീതികളൊക്കെ ഇങ്ങനെ ഓർത്തെടുത്തിട്ട് പറയാൻ പറ്റുക എന്ന് പറയുന്നതും അതിനേക്കാളുപരി അദ്ദേഹം ഇന്ന് നിൽക്കുന്നൊരവസ്ഥയിൽ നിന്നുകൊണ്ട് അത് പറയേണ്ട ഒരു കാര്യമില്ല എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മേപ്പിടിയാൻ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ ആ പഴയ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പബ്ലിക്കിൻ്റെ ഇടയിൽ അത് പറയാൻ അദ്ദേഹത്തിന് ഒരു മടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതെന്നെ ഭയങ്കര എൻ്റെ കണ്ണു നിറഞ്ഞ് പോയ ഒരു കാര്യമായിരുന്നു. അന്ന് യാത്ര പറഞ്ഞ് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്ത പടത്തിൽ നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സാധാരണ വാക്കല്ലെന്ന് അറിയാമായിരുന്നു, കാരണം ആ വാക്കുകളിൽ കുറച്ച് ഇതുണ്ടായിരുന്നു. പക്ഷെ എങ്കിലും ഞാൻ കരുതി ഇത് ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ. പക്ഷേ അതിന് വിപരീതമായിട്ട് കൃത്യമായിട്ട് ഉണ്ണി എന്നെ വിളിക്കുകയായിരുന്നു. വിളിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ സിനിമ ചെയ്യാൻ പോകണം. അപ്പോൾ ഇടയ്ക്കൊരു ദിവസം ഞാൻ മെസ്സേജ് ഇട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ വേണ്ടത്തുണ്ട് എന്നൊക്കെ കേട്ടോ, ചേട്ടാ എന്നെ ഓർമ്മപ്പെടുത്തേ വേണ്ട, എൻ്റെ സിനിമ ലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഒരു പ്രതീക്ഷ നൽകിയിരുന്നു. പക്ഷേ പിന്നീട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ഏട്ടാ ഞാനിങ്ങനെ സിനിമ ഏകദേശം പ്ലാൻ ആയിട്ടുണ്ട്, ഏട്ടനൊരു നല്ലൊരു ക്യാരക്ടറുണ്ട്, അതിൻ്റെ ഡയറക്ടർ വിളിച്ചോളൂ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും അപ്പോൾ ഞാനും വൈഫും കൂടി ഒരു തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കോള് വരുന്നു. അപ്പോൾ ആ കോള് വരുമ്പോൾ ഞാനിങ്ങനെ ആരാണെന്ന് അറിയില്ല, ഒരു അൺനോൺ നമ്പർ ആയിരുന്നു. അപ്പോൾ ഞാൻ എടുത്തു പറഞ്ഞു ഞാനിങ്ങനെ ഉണ്ണിമൂന്തൻ ഫിലിംസിൻ്റെ ഡയറക്ടറാണ്, പുതിയ പടം ചെയ്യാൻ പോകുന്ന ആളാണ്, അനുഷ്ഠം ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു സെക്കൻഡ് ഞാൻ തിയേറ്ററിൻ്റെ ബഹളത്തിനിടയിൽ എനിക്ക് എവിടെ നിന്നാണെന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തിയേറ്ററിലാണ്, പുറത്തിറങ്ങിയിട്ട് വിളിച്ചാൽ മതി, അല്ല വേണ്ടേട്ടാ കുഴപ്പമില്ല, വീടെത്തിയിട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എങ്ങനെയാണ് പിന്നെ സിനിമ തീർന്നാൽ മതി, എങ്ങനെയുള്ള കാര്യം അറിയില്ല.
പക്ഷേ ഞാൻ വേഗം വീട്ടിലെത്തി, സിനിമ കഴിഞ്ഞ് വേഗം വീട്ടിലെത്തി ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. അനുപടനെ മുമ്പേ അറിയാമായിരുന്നില്ലേ? അല്ല, അതാ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് ആരാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്നോട്, അപ്പോൾ എനിക്ക് പുള്ളി എന്ത് വിളിക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവിടുന്ന് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇങ്ങനെ അനൂപാണ്. ഞാൻ ഓക്കെ, അനുപന്തളം. ഞാൻ ഓക്കെ, സന്തോഷം. അപ്പോൾ ഏട്ടൻ എന്നെ മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഏട്ടാ എന്ന് പറഞ്ഞിട്ട് ഒരു 10-15 വർഷത്തിന് മുമ്പുള്ള അനൂപ് എന്നെ പരിചയപ്പെടുന്നതും എൻ്റെ കൂടെ ട്രൂപ്പിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക, അപ്പോൾ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതിനേക്കാളുപരി എൻ്റെ അത്ഭുതം ഇതായിരുന്നു, ഈ ഗുരുമാല കാണുമ്പോൾ, ഞാൻ ഗുരുമാല മിക്കവാറും കാണാറുണ്ട് പ്രോഗ്രാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അനൂപിൻ്റെ ചില രസകരമായ ചില കാര്യങ്ങൾ. പക്ഷെ അത് എൻ്റെ പഴയ അനൂപാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അതാണോ ആയേട്ടാ, അതൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതായിട്ട് സംസാരിച്ചു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം എൻ്റെ സന്തോഷം ഇരട്ടിക്കേണ്ട കാര്യം മനസ്സിലായി. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പം രണ്ട് പേരും വളരെ വേണ്ടപ്പെട്ടവരാണ്. ഞാനാണ് ഡയറക്റ്റ് ചെയ്യണമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഞാൻ ലൊക്കേഷൻ വരുമ്പോഴും ഫസ്റ്റ് ഈ അനുപടൻ വിളിച്ചു, അനുപടനാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ഇത് ശരിക്കും വന്നാൽ സത്യമാണ് എന്ന് വിശ്വസിച്ചു. ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പ്രാങ്ക്. ഞാൻ പിന്നെ പക്ഷേ ഉണ്ണി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ എനിക്കൊന്ന് ബാലൻസ് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ലൊക്കേഷനിലൊക്കെ വരുമ്പോഴും ആദ്യ ദിവസം തന്നെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അനൂപിൻ്റെയും കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷം. കൂടെ കുറേ സാധാരണ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇത് നമ്മുടെ ഫീൽഡിൽ പലപ്പോഴും മനുഷ്യത്വമുള്ളവരും അല്ലെങ്കിൽ പഴയ കാര്യങ്ങൾ ഓർക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണല്ലോ പലപ്പോഴും. പക്ഷെ ഞാനിങ്ങനെ എപ്പോഴും പലതൊക്കെ ഓർക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ ഒരു ഓർമ്മ വയ്ക്കലും പങ്കുവയ്ക്കലൊക്കെ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അങ്ങനെയാണ് ഞാനിതിലേക്ക് സജീവമാകുന്നത്. പിന്നെ സുബൈറെന്ന ക്യാരക്ടർ ചെയ്തു തുടങ്ങുമ്പോഴും എനിക്ക് വലിയ ഇഷ്ടമായി, നന്നായി. പിന്നെ ഈ പറഞ്ഞു അറിഞ്ഞ് അറിയില്ല ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് എങ്ങനെ വരുമെന്നുള്ളത്. പക്ഷേ ഇവരെല്ലാവരും നല്ലതെന്ന് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരും അങ്ങനെ തന്നെ പറയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അപ്പം 20 വർഷത്തിലധികമായി അനീഷേട്ടൻ ഈ ഫീൽഡിലുണ്ട്, അന്നും ഇന്നും ഒരു മാറ്റവുമില്ല, എന്താണ് ഇതിൻ്റെ ഒരു ഗുഡ് ടൈംസ് എന്ന് പറയുന്നത്? അതെന്താണെന്ന് എനിക്കറിയില്ല. അതൊരു പക്ഷേ സന്തോഷമുള്ളതായിരിക്കും കേട്ടോ. ഞാൻ അമിതമായിട്ടൊന്നും ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഒരു പക്ഷേ എന്നോട് നേരത്തെയും പലരും ചോദിച്ചു, എന്തുകൊണ്ടാണ് സിനിമയിൽ നിങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് കുറച്ചുകൂടി സിനിമകൾ സജീവമാകേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ, സത്യത്തിൽ ഞാൻ എൻ്റെ മേഖലകളിൽ ഞാൻ വളരെ സജീവമായിരുന്നു, ഞാൻ സംതൃപ്തനുമായിരുന്നു. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരിയലെല്ലാം അത്യാവശ്യം നന്നായി പോകുന്നുണ്ടായിരുന്നു. എനിക്ക് അത്യാവശ്യം നല്ല വരുമാനവും കാര്യങ്ങളും എൻ്റെ ഒരു കംഫർട്ടബിൾ സോണിൽ കൂടെ തന്നെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആഗ്രഹങ്ങളിലേക്ക് പോകാതിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ ഇതുപോലെ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും കൂടെ അഭിനയിക്കുന്നവരും ഒപ്പമുള്ളവരും അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ചോദിക്കും, എന്തുകൊണ്ട് സിനിമ ചെയ്യുന്നില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ ശരിയാണല്ലോ എന്ന് തോന്നും. പക്ഷെ നമ്മൾ ഈ സീരിയലിൻ്റെ പ്രത്യേകത വെച്ചാൽ അറിയാം, നമ്മളൊരു പർട്ടിക്കുലർ ഡേറ്റ് കൊടുത്താൽ കൃത്യമായിട്ട് അവിടെ ഉണ്ടാവണം. നമ്മൾ സിനിമയുടെ ഡേറ്റുകൾ ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നതുമാണ്. അപ്പോൾ ഇത് തമ്മിൽ മാച്ചാകാൻ വലിയ പാടാണ് നമ്മൾ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഒരുപാട് ഹിറ്റ് സീരിയൽ ഇപ്പോൾ ഞാൻ പറയുമായിരുന്നു, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടിരുന്നു, 3000 കടന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അതായത് മിന്നുകെട്ടുന്നൊരു സീരിയൽ, മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആദ്യം ഏറ്റവും കൂടുതൽ എപ്പിസോഡ് കവർ ചെയ്യുന്ന സീരിയലായിരുന്നു. അതിനകത്ത് ഞാനുണ്ടായിരുന്നു സജീവമായിട്ട്. അത് കഴിഞ്ഞ് കാര്യനിസ്സാരം, അതും 1100 എപ്പിസോഡ് പോയതാണ്. ഇപ്പോൾ ചെയ്യുന്ന അളിയൻസ് ഇപ്പോൾ 1010 എപ്പിസോഡ് ആവുന്നു. അപ്പം 3000 അപ്പം ദാറ്റ് മീൻസ് അത് നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റും അതേന്നും പറഞ്ഞു. ഇപ്പം ഞാൻ സാധാരണ ഒരു സീരിയൽ ചെയ്യുമ്പോൾ ആ സീരിയൽ മാത്രമേ ചെയ്യുള്ളൂ, ഒരു സിറ്റ്കോം ആണെങ്കിൽ അത് മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പോൾ കാര്യം സാരം ചെയ്യുന്ന സമയത്ത് വേറൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അളിയൻസ് വന്നപ്പോൾ അളിയൻസ് മാത്രം കഴിഞ്ഞ് 5 അളിയൻസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കും ഒരുപാട് വർഷം ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു അത് കാര്യം. പക്ഷെ ഇപ്പം ഞാൻ കുറച്ചുകൂടി മനസ്സിലാക്കിയിട്ട് ഞാൻ അവരുമായി സംസാരിച്ചിട്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, സിനിമ വരുമ്പോൾ പോകാൻ തന്നെയാണ് ഇപ്പോൾ ഉള്ള എൻ്റെ ഒരു തീരുമാനം. ഓക്കെ. അപ്പോൾ നാടകത്തിൽ നിന്നും മിമിക്രിയിലോട്ട് വരുന്നു, മിമിക്രിയിൽ നിന്നും സീരിയലിലോട്ട് വരുന്നു, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിനെ എങ്ങനെ കാണുന്നു? അൾട്ടിമേറ്റ്ലി നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യം സിനിമ തന്നെയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് എപ്പോഴൊക്കെയോ നമ്മൾ ഓരോ ഇടങ്ങളിൽ പെടുമ്പോഴും അവിടെയൊക്കെ സന്തോഷവും സുഖവും ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെയെങ്കിലും ഭയങ്കര ഡിസ്കംഫർട്ടബിളായിട്ട് തോന്നുമ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ചാടാൻ തോന്നുന്നത്. പക്ഷെ ഇപ്പോഴും എൻ്റെ മേഖലയിൽ നിന്ന് ചാടണമെന്നോ അല്ലെങ്കിൽ അടുത്തൊരു സ്ഥലത്ത് കയറണമെന്നോ എനിക്കില്ല. കാരണം ഞാനിവിടെ എല്ലാം സേഫാണ്, കംഫർട്ടബിൾ ആണല്ലോ. പക്ഷേ എങ്കിലും ആഗ്രഹങ്ങൾക്കൊരു ഇതില്ലല്ലോ. നമുക്കിപ്പോഴും കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പഴയ ആഗ്രഹങ്ങളുടെ ഒരു ഇതിലേക്ക് എത്തണമെന്ന് വിചാരിക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. അങ്ങനെയാണ് വീണ്ടും ഞാൻ ഇതിലേക്ക് വരുന്നത്. പക്ഷെ ഇത് വരവുമെല്ലാം എന്നെ എനിക്കറിയാം, നമ്മൾ നാടകത്തിൽ വളരെ തന്നെയായിരുന്നു സ്വപ്നം തുടക്കം മുതലേ. ഉറപ്പായിട്ടും സിനിമ തന്നെയായിരുന്നു.
പക്ഷേ ബേസിക്കലി എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ, പണ്ട് ഞാൻ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്ന പോലെ എൻ്റെ ഏഴാം ക്ലാസ്സിൽ പഠിപ്പിക്കും എൻ്റെ ടീച്ചർ ചന്ദ്രയെ ടീച്ചർ ചോദിച്ചിരുന്നത് എന്താണ് ആഗ്രഹം എന്ന് വെച്ചപ്പോൾ എല്ലാവരോടും ചോദിച്ച ആഗ്രഹങ്ങൾ, അപ്പോൾ എല്ലാവരും പറഞ്ഞു അന്ന് ഗൾഫിൽ പോകണം അല്ലെങ്കിൽ ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ മാത്രമാണെന്ന് പറഞ്ഞത് എനിക്ക് അറിയപ്പെടുന്നൊരു നടനാകണം, നടനെന്നാണ് പറയുന്നത്, സിനിമ എന്നല്ല, അറിയപ്പെടുന്ന നടനാകണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഏറ്റവും വലിയ വൈഡ് ക്യാൻവാസ് എന്ന് പറയുമ്പോൾ സിനിമ തന്നെയാണല്ലോ. അപ്പം സിനിമയിൽ വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കണക്കിന് എല്ലാത്തിനും ഒരു സമയം. സ്കൂളിലൊക്കെ പഠിക്കുന്നപ്പോഴൊക്കെ ഈ മിമിക്രി ഒക്കെ ചെയ്യാറുണ്ടായിരുന്നോ? പിന്നെ മിമിക്രി, നാടകങ്ങൾ, നാടകത്തിൻ്റെ എല്ലാം മീൻസ് പരീക്ഷണ നാടകങ്ങൾ. സാധാരണ ഇപ്പോൾ പരീക്ഷണ നാടകങ്ങൾ ചെയ്യുന്ന ആൾക്കാർ പ്രൊഫഷണൽ നാടകങ്ങൾ ചെയ്യാറുണ്ടാവില്ല. പക്ഷെ ഞാൻ പരീക്ഷണ നാടകങ്ങൾ, പ്രൊഫഷണൽ നാടകങ്ങൾ, പിന്നെ അമച്വർ നാടകങ്ങൾ ഒക്കെ ചെയ്തിട്ടാണ് വരുന്നത്. ചേട്ടാ, അതുപോലെ തന്നെ ഇപ്പം സീരിയലിലുള്ള പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അപ്പം സീരിയൽ അഭിനയിച്ച ആളുകൾക്ക് സിനിമയിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെയാണ് പോയിന്റ്. അതായത് നമുക്കിപ്പോൾ ഒരു 10 ദിവസത്തെ ഡേറ്റ് നമ്മളിവിടെ കൊടുത്താൽ സീരിയൽ പക്ക 10 ദിവസം ഷൂട്ട് ഉണ്ടാവും നമുക്ക്. ഇല്ലെങ്കിൽ അതിനകത്തേക്ക് ആളുകൾ പറയുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ഈ സീരിയൽ എന്നുള്ളൊരു മാറ്റി നിർത്തപ്പെടലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പം ചേട്ടനെ സംബന്ധിച്ചിടത്തോളം സിനിമകൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ എങ്ങനെയാണ് ചേട്ടൻ അതിനെ കാണുന്നത്? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ സീരിയൽ വളരെ മികച്ച സൂപ്പർ ഹിറ്റ് ആയി പോയിക്കൊണ്ട് സീരിയലായിരുന്നല്ലോ കുങ്കുമപ്പം, അല്ലെങ്കിൽ ആശാശരത്ത് അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഓരോരുത്തരും അങ്ങനെ എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞതിനൊക്കെ ഒരു കാരണമാത്രമാണ് പലപ്പോഴും നമ്മൾ. പിന്നെ ഇതൊരു പ്രശ്നമാണ്, കാരണം നമുക്കിപ്പോൾ ഒരു സിനിമ തുടങ്ങി അവസാനിക്കുന്നവരെ നമ്മൾ ആ ഏരിയയിൽ ഉണ്ടാവണം. ശഫീക്കിൻ്റെ സന്തോഷത്തിൽ എനിക്ക് അങ്ങനെ എനിക്ക് പറ്റിയൊരു കാര്യമുണ്ട്. അതായത് എനിക്കൊരു 22-ാം തീയതി 23-ാം തീയതി എൻ്റെ ഒരു ആദ്യത്തെ ഷെഡ്യൂളിൽ കുറച്ച് ദിവസം ഷൂട്ട് കഴിയുന്നു, പിന്നെ ഒരു കുറച്ച് ദിവസം ഗ്യാപ്പുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഷൂട്ടുള്ളത് 4-ാം തീയതിയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ഇൻ ബിറ്റ്വീൻ എനിക്ക് കുറേ പ്ലാൻ ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്സുമായിട്ട് മലേഷ്യ പോകണുണ്ട്, അവരുടെ ബിസിനസ്സിൻ്റെ ആവശ്യമായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ മലേഷ്യ പോയിട്ട് ഞാൻ 28-ാം തീയതി തിരിച്ചു വരാമെന്നുള്ള പ്ലാനായിരുന്നു. ഞാൻ അവിടെ ചെന്നിറങ്ങുമ്പോഴത്തേക്ക് 25-ന് മുതൽ വീണ്ടും ഷൂട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ എനിക്കിങ്ങനെ വരാൻ പറ്റും. അങ്ങനെ ഒരു 3-4 ദിവസം പോയിട്ടുണ്ട്, എനിക്ക് ഇതിനകത്ത് പോയിട്ടുണ്ട്, ഈ വർക്കിൽ പോയിട്ടുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് കഴിയുന്നവരെ ഇവിടെ ഈ എയറിൽ ഉണ്ടാവണം എന്നൊരു കാര്യം കൂടെ ഉണ്ട്. പക്ഷേ സീരിയൽ അങ്ങനെയല്ല, നമ്മൾ 10 ദിവസം കൊടുത്ത് നമുക്ക് പോവാം. ദാറ്റ് മീൻസ് അവരുടെ അടുത്ത് കഴിയും നമ്മൾ. ഇവിടെ ഉറപ്പില്ല, കാരണം ഇവിടെ ഏതെങ്കിലും ഒരു നടനോ നടിയോ നമ്മൾ വളരെ തിരക്കുള്ളവരാണ് ഇവരെല്ലാം. അപ്പോൾ ആരുടെങ്കിലും ഡേറ്റിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വരികയോ അവർ വരാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ സീരിയലിലുള്ള ഞാനുണ്ട്, എനിക്ക് നാളെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ വേണ്ടിയും കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും പലപ്പോഴും ഒരു ആയിരിക്കും നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തതാണ് സംഭവിക്കുന്നത്. അപ്പം പറയും പോലെ തന്നെ ഈ മിന്നുകെട്ട സീരിയൽ കഴിഞ്ഞിട്ട് ഒരു 10-15 വർഷത്തോളം കഴിഞ്ഞു. അപ്പോൾ പക്ഷെ ഇപ്പോഴും ഈ മലയാളി പ്രേക്ഷകർക്ക് ഈ മിന്നുകെട്ട എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് ഓടിവരെ ചേട്ടനൊക്കെയാണ്. അപ്പോൾ ചേട്ടൻ എങ്ങനെയാണ് ആ ഒരു ഓർമ്മ, മിന്നുകെട്ട് എന്ന് പറയുന്ന സീരിയൽ ഓർമ്മ? മിന്നുകെട്ട്, അതായത് അതിന് മുമ്പ് ഞാൻ സീരിയലിൽ വളരെ ആദ്യം വളരെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ നമ്മൾ എന്താ പറയുക, കൂട്ടത്തിൽ നിന്നും ഒക്കെ വന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ആദ്യത്തെ സീരിയലിലൊക്കെ ഞാൻ പാടപ്പേ എന്നൊരു സീരിയലിലൊക്കെ അഭിനയിക്കുമ്പോൾ എൻ്റെ കയ്യിൽ അന്ന് ഇത്രയും സർട്ടിഫിക്കറ്റ് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുഞ്ഞ് വേഷങ്ങളായിരുന്നു ഈ സൈഡിൽ, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പിന്നീട് ആ ഡയറക്ടർ എന്ന സീരിയലിൽ ഞാൻ നായകനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതൊരു പിന്നീടുള്ള കാലം. ഇവിടുന്ന് നമ്മൾ ഓരോരോ എന്താ പറയുന്നത്, നമ്മളിങ്ങനെ എന്നോട് ചോദിച്ചത് ചേട്ടൻ അതിനെ എങ്ങനെ ഓർക്കുന്ന മിന്നുകെട്ടിനായിരുന്നോ ചോദിച്ചത്? അപ്പോൾ ഞാൻ മിന്നുകെട്ടിൻ്റെ അപ്പോൾ ഞാൻ എന്നിട്ട് അതാ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അങ്ങനെ വളരെ അതിനുശേഷം പിന്നെ വളരെ തിരക്കുള്ള ആളായിരുന്നു. ഒരു ദിവസം 2 സീരിയലിൽ കൂടുതലൊക്കെ അഭിനയിക്കുമായിരുന്നു ഞാൻ തിരുവനന്തപുരത്ത് തന്നെ. എന്നിട്ട് പിന്നീട് പെട്ടെന്ന് ഒരു ഗ്യാപ്പ് വന്നു, ഒരു വർക്കും ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥ. അഥവാ എന്തെങ്കിലും അഹങ്കാരം മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അസ്തമിച്ചു പോകുന്ന തരത്തിൽ ഒന്നുമില്ലാതെ അവസ്ഥയായി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ചെറുതായിട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ അപ്പോഴാണ് ശ്രീനാരായണ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സീരിയൽ ഉണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ, ഗുരുദേവനായിട്ട് ഞാൻ അഭിനയിച്ചു. അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ ആലിപ്പഴം എന്നൊരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ആലിപ്പഴത്തിനിടയിൽ അതെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം തിരക്കായി വരുന്ന സമയത്താണ് എനിക്ക് തീപ്പൊള്ളൽ ഏൽക്കുന്നത്. തീപ്പൊള്ളലേറ്റ് കഴിഞ്ഞ് ഓപ്പോൾ സീരിയലിൻ്റെ തീപ്പൊള്ളലേറ്റ് ഭയങ്കര അപകടത്തിൽ കിടന്നു, ഒരു വർക്കും ഇല്ലാത്തൊരവസ്ഥയെത്തി. അങ്ങനെ പിന്നെ എങ്ങനെയെങ്കിലും വീണ്ടും തിരിച്ചു വരണമെന്നൊരാഗ്രഹമുണ്ട്, പക്ഷെ വർക്കൊന്നുമില്ല. ആ സമയത്ത് ആനന്ദ് കുമാർ എന്ന ആനന്ദേട്ടൻ ആണ് എന്നെ വിളിക്കുന്നത് മിന്നുകെട്ടിലേക്ക് വേണ്ടി. മിന്നുകെട്ടിൽ നായകനാണ് പുള്ളിയാണ് എന്നോട് പറഞ്ഞ, ഇങ്ങനെ ഒരു ക്യാരക്ടർ ഉണ്ട് നീ വരണം എന്നൊക്കെ പറഞ്ഞ്
അദ്ദേഹത്തിൻ്റെ റെഫറൻസിലാണ് ഞാൻ വരുന്നത്. പക്ഷെ അതെൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിംഗ് പോയിൻ്റ് ആയിരുന്നു. ഭയങ്കര സന്തോഷമുള്ള നിമിഷം അത്. അതിൽ ഓരോ നിമിഷവും വളരെ ആനന്ദിക്കാൻ പറ്റുന്ന കാര്യമാണ്. എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് നമ്മൾ ആദ്യമായിട്ട് ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചില സാറ് ചോദിച്ച് നീ എവിടെയായിരുന്നു എത്ര നാളെന്ന് എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സ്നേഹത്തോടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമുള്ള ഓർമ്മകളാണ് മിന്നുകെട്ടെന്ന് പറയുന്നത്. അനീഷേട്ടനെ ഓർക്കുമ്പോൾ അതേ ഒപ്പം കൂടെ ഓർക്കുന്ന മറ്റൊരാളാണ് അഞ്ജു ജോസഫ്. നിങ്ങളുടെ ഒരു അനു ജോസഫ്, അപ്പം നിങ്ങളുടെ ഒരു കോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരു കോംബോ തന്നെയാണ് ആ ഒരു സിങ്ക്. അതിനെ കുറിച്ചൊന്ന് പറയാം. അല്ല, സത്യത്തിൽ എനിക്ക് തോന്നുന്നത് അത് തീർച്ചയായിട്ടും, അതായത് നമ്മളിപ്പോൾ കഥാപാത്രങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഇതാക്കുന്നത്. കാരണം അതിന് മുമ്പും ഞാനും അനുവും തമ്മിൽ അഭിനയിച്ചിട്ടുണ്ട്. ചക്കരഭരണിൽ എൻ്റെ ഭാര്യയായിട്ടാണ് അനു അഭിനയിച്ചത്. പക്ഷെ അന്ന് ആരും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെന്താ? അപ്പം ദാറ്റ് മീൻസ് കഥാപാത്രങ്ങളുടെ ഒരു ചേർച്ചയാണ് അതിന് പ്രധാനം. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. നമ്മൾ ആർട്ടിസ്റ്റുകൾ എന്നതിനേക്കാൾ ഉപരി ആ കഥാപാത്രങ്ങളുടെ ഒരു ഒരു എന്താ ഒരു ബ്ലെൻഡിങ് ഉണ്ടാവും. അപ്പം അതിനെ ആയിരിക്കും ഒരു പക്ഷേ ജനം ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്നത് അല്ലേ. അല്ലെങ്കിൽ പിന്നെ ചക്രഭരണിൽ ഞങ്ങൾ അഭിനയിച്ചപ്പോൾ അത് ആ ഒരു കോംബോനെ കുറിച്ച് ആരും പറഞ്ഞില്ലായിരുന്നില്ല. അപ്പം ഈ മീൻസ് ഈ ചില കഥാപാത്രങ്ങളുടെ ചേർച്ചയാണ് ആ ഒരു കോംബോയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം അവരുടെ സ്നേഹവും അവരുടെ പിണക്കവും ഇഷ്ടങ്ങളും ഒക്കെ ജനത്തിൻ്റെ ഇഷ്ടമായി മാറുമ്പോൾ അത് ഞാനല്ലേ, അത് ഞാനല്ലേ എന്ന് തോന്നുമ്പോഴാണ് നമുക്ക് ആ മറ്റേ ആളോട് സ്നേഹം തോന്നുന്നത്. അങ്ങോട്ട് അങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് തോന്നുന്നു. ഇപ്പോൾ അനീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പം സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ ഒരുപാട് വേദനകൾ കിട്ടിയിട്ടുള്ള ഒരാളാണ്, അല്ലെ? സോഷ്യൽ മീഡിയയിൽ കൂടെ ഒക്കെ ഒത്തിരി അസുഖത്തെ കുറിച്ചും ഒക്കെ ആണെങ്കിലും പലതരത്തിലുള്ള വാർത്തകളും ഗോസിപ്പുകളും ഒക്കെ വന്നിട്ട്, അപ്പോൾ എങ്ങനെയായിരുന്നു അതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു? അതായത് ഒരു ജൂൺ 1-ന് അതായത് ഡോക്ടേഴ്സ് ഡേ ഉണ്ടല്ലോ, അപ്പോൾ ഡോക്ടേഴ്സ് ഡേക്ക് എന്നെ ഒരു ചാനൽ ഒരു പ്രിന്റ് മീഡിയ എന്ന് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു മറക്കാനാകാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ മിന്നുകെട്ടിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പണ്ടൊരിക്കലും ഇങ്ങനെ തലവേദന വന്നിട്ടുണ്ടായിരുന്നു, നല്ലൊരു തലവേദന വന്നു. പക്ഷെ അന്ന് ഈശ്വർ ഡോക്ടറും ഡോക്ടർ തന്നെ ഭയങ്കരമായിട്ട് വളരെ ഇതൊക്കെ കെയർ ചെയ്തിട്ട് എൻ്റെ അസുഖമൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ കരുതി വലിയ സർജറിയൊക്കെ വേണ്ടി വരുന്നൊക്കെയാണ് കരുതിയത് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞ് അവരുടെ തന്നെ വേറൊരു മാധ്യമത്തിൽ അത് വന്നു എനിക്ക് ട്യൂമറാണെന്ന് പറഞ്ഞിട്ട് അവരിറക്കി. പിന്നെ യൂട്യൂബിലേക്ക് വരുമ്പോൾ അത് കീറി, ആൾക്കാർ കീറി. പിന്നെ അലിയൻസിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ വേഷത്തെ അഭിനയിക്കുന്നുണ്ട്, അച്ഛനും മകനും ഞാനാണ്. അതിൻ്റെ ഫോട്ടോ എടുത്ത് അനീഷ് രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കാർ ഇതുപോലെ നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരൊക്കെ എല്ലാം വിളിച്ചിട്ട് പറയൂ എന്ത് പറ്റി, അസുഖം മാറിയോ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയും എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയും, ഒരുവിധം അടങ്ങും. അത് കഴിയുമ്പോൾ അടുത്ത യൂട്യൂബ് ഞാൻ എടുത്തിട്ട് ഇടും വീണ്ടും അനീഷ് രവിയുടെ തലച്ചോറിൽ മുഴ ഓർമ്മ നഷ്ടപ്പെട്ട ഓർമ്മ നഷ്ട അനീഷ് രവി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ വർഷവും ഞാൻ ബിഗ് ബോസിലും ഉണ്ട്, മറ്റേ തലയിൽ മറ്റേ സർജറി കഴിഞ്ഞവനുമാണ്. അപ്പോൾ അതിങ്ങനെ അപ്പൊ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം റീസെന്റ് ആയിരുന്നു ദിവസം ഞാനിങ്ങനെ ഹരിപ്പാട് ഫുഡ് കഴിക്കാൻ ഇറങ്ങുമ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ കയറുമ്പോൾ അവിടുത്തെ ഒരു ചേച്ചി അവിടുത്തെ അതിൻ്റെ ഓണറാണെന്ന് തോന്നുന്നു, അവരെന്നെ കണ്ട് ഇങ്ങനെ നോക്കിയിട്ട് പിന്നെ അവരെ കണ്ണ് നിറഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തൊരു കാര്യമുണ്ട്, അയ്യോ സന്തോഷമായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പഴയ പോലെ ആയല്ലോ എന്ന്. അപ്പം ഞാൻ അപ്പം എനിക്ക് മനസ്സിലായി, എനിക്ക് വിഷമം തോന്നി. അപ്പം ചേച്ചി എനിക്ക് ഒരു കുഴപ്പമില്ല, അതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞു. ആണോ എന്നിട്ട് അവർ മീൻസ് അപ്പം എവിടെയൊക്കെയോ നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പം അവർക്ക് വിഷമം ഉണ്ടാകുന്നതിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ, അല്ലാതെ ഇപ്പോൾ എന്നെപ്പറ്റി എന്ത് ന്യൂസ് വന്നാലും എനിക്ക് കുഴപ്പമില്ല. ഇത്തരം വാർത്തകളോട് പ്രതികരിക്കണം എന്ന് തോന്നി. ഞാൻ സത്യം പറഞ്ഞാൽ ഐശ്വര്യ, ഞാനത് ഫേസ്ബുക്കിൽ 2 പ്രാവശ്യം ഇട്ടു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളൊരു നല്ല കാര്യം പറഞ്ഞാൽ ആരും കേൾക്കില്ലല്ലോ. അപ്പം ഈ നേരെ മറിച്ച് ഞാൻ കയറി അതിനകത്ത് വേറെ വല്ലതാണ് പറഞ്ഞിരുന്നെങ്കിൽ ഭയങ്കര വയറിലായനെ. ഇതിപ്പോൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല, എനിക്കൊരു ഗുരുവില്ല പറഞ്ഞിട്ട് ആളുകൾ വിശ്വസിക്കുന്നില്ല. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ കാരണം കൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള യാതൊരു പ്രശ്നമില്ലാത്തതാണ്. പക്ഷേ ഭക്ഷ്യനെ ചോദിക്കുമ്പോൾ കണ്ടു എത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരാളാണ് ഞാൻ, ആ എന്നെ എങ്ങനെ ഇങ്ങനെ പറയാൻ പറ്റും എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ പ്രേക്ഷകരൊക്കെ സജീവമായിട്ട് എല്ലാ ചാനലിലും കാണുന്നുണ്ട് അതിനൊപ്പം തന്നെ. അതങ്ങനെ ചിന്തിച്ചാൽ മതിയായിരുന്നു അവർക്കത് അങ്ങനെ. പക്ഷെ അവര് ഈ പറഞ്ഞവർക്ക് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരാൾ വെറുതെ പറയില്ലല്ലോ എന്നാണ്.
അപ്പം എന്തായാലും ഷഫീഖിന്റെ സന്തോഷമാണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പൊ എങ്ങനെയായിരുന്നു ലൊക്കേഷൻ? ഗുലുമാലാണ് അനീഷ് ഏട്ടൻ, അനുപേട്ടൻ. അപ്പോ ആ ഒരു ലൊക്കേഷൻ എങ്ങനെയായിരുന്നു? ലൊക്കേഷൻ സൂപ്പർ ആയിരുന്നു. കാരണം വെച്ചാല് അനൂപ് എപ്പോഴും ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എപ്പോഴും ചിരിച്ച് കളിച്ച് ഇങ്ങനെ അത് ചെയ്തെന്ന് പറഞ്ഞാൽ ഭയങ്കര എനർജറ്റിക് ആയി നിൽക്കുന്ന ഒരാളാണ്. പിന്നെ അനൂപിന്റെ കൺഫ്യൂഷൻ ഇല്ലാത്തൊരു ഡയറക്ടറാണ്. സാധാരണ നമുക്കറിയാം ഒരു പുതിയ ആളെന്ന എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒരു ചെറിയ ആർക്കാണെങ്കിലും ഉണ്ടാവണം, പക്ഷെ അതൊന്നും ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു. എനിക്ക് അത്ഭുതമായിരുന്നു, കാരണം ഇത്രയും മിടുക്കനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും. പിന്നെ എനിക്ക് അനൂപിൽ നിന്ന് ഏറ്റവും സന്തോഷം എന്നൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ലൊക്കേഷനിൽ ഒരു ദിവസം ഒരു ക്രൗഡ്, ഒരു നല്ല ക്രൗഡ് വരുന്നൊരു സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്ക് കഴിഞ്ഞ് എല്ലാവരും വിളിച്ച് വീണ്ടും കൂട്ടാം, ക്രൗഡ് മൊത്തം വേണം. അപ്പം അനൗൺസ് ചെയ്യണം, കോർഡിനേറ്റർ അനൗൺസ് ചെയ്യുന്നുണ്ട്, എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റുകളും എത്രയും പെട്ടെന്ന് വീടിൻ്റെ അടിയിലേക്ക് വരിക, എല്ലാ ജൂനിയർ ആർട്ടിസ്റ്റും വരിക എന്ന് വിളിക്കുമ്പോൾ അനൂപ് പെട്ടെന്ന് മയക്കെടുത്തോ, ചേട്ടാ ആർട്ടിസ്റ്റുകൾ, ആർട്ടിസ്റ്റുകൾ ചേട്ടാ. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ അനൂപിനോട് അഭിമാനവും സന്തോഷവും നിമിഷമായിരുന്നു. കാരണം എല്ലാവരെയും ഒരുപോലെ കാണാൻ തോന്നുന്ന ഒരു മനസ്സ്. അത് ഉണ്ണിയും അങ്ങനെയാണ്, ഉണ്ണിമുകുന്ദനും അങ്ങനെ തന്നെയാണ്. കാരണം അദ്ദേഹം ഒരിക്കലും കയറോണ്ടിരിക്കുന്ന നമ്മൾ കണ്ടിട്ടില്ല. പുള്ളി എപ്പോഴും നമ്മളെ കൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാനും. അപ്പം എല്ലാ ആരും വന്നാലും, ഇപ്പോൾ മനോജേട്ടൻ വരുമ്പോൾ മനോജേട്ടനുണ്ടാവും, നമ്മൾ വരുമ്പോൾ നമ്മളിവിടെ ഉണ്ടാവും, ആൾ വരുമ്പോൾ ആളുടെ, എല്ലാവരുടെയും പുള്ളി ഇങ്ങനെ അങ്ങനെ വേർതിരിവില്ലാതിരിക്കുന്ന ഒരാളായിരുന്നു. ഉണ്ണിയായിട്ടുള്ള ഒരു സൗഹൃദത്തെ എങ്ങനെ കാണുന്നു ചേട്ടൻ? ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം നല്ല മനുഷ്യനാണല്ലോ. അപ്പം മീൻസ് ഇപ്പം മനുഷ്യത്വം ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പമുള്ള ഒരാളോട് എന്താ പറയണത്, ഒരു പരിഗണനയുള്ള ആളാണല്ലോ ഏറ്റവും നമ്മൾ ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു നല്ല മനുഷ്യനാണ് പുള്ളി. നല്ലൊരു, അതായത് ഓർമ്മകളിൽ സൂക്ഷിക്കേണ്ടത് കൃത്യമായി സൂക്ഷിക്കാനും അത് വേണ്ടപ്പോൾ എടുത്ത് പ്രയോഗിക്കാനും ഇഷ്ടമുള്ളവരെ ചേർത്ത് നിർത്താനും ഒപ്പം നടക്കാനും ഒക്കെ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അയാളാണ് ഏറ്റവും എന്താ നല്ലൊരു മനുഷ്യൻ. അങ്ങനെയെങ്കിൽ ഉണ്ണിമുഖത്തിന് ആ പേരിന് അർഹനാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും സിനിമ പ്രേക്ഷകരിലേക്ക് എത്താണ്. അപ്പം എന്താണ് സിനിമയെ കുറിച്ച് പ്രേക്ഷകരോട് പറയാം? സിനിമ തീർച്ചയായിട്ടും കുടുംബത്തോടൊപ്പം, കുഞ്ഞു കുട്ടികൾ മുതൽ മുതിർന്നവരോടൊപ്പം തന്നെ ഒപ്പം വരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമ. നമ്മൾ യു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ചിരിച്ച് ചിരിച്ച് നമുക്ക് ഇരിക്കാൻ പറ്റുന്ന രസകരമായ കുറേ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു നല്ല കുടുംബ ചിത്രമായിരിക്കും ഷഫീഖിൻ്റെ സന്തോഷം. എൻ്റെ ക്യാരക്ടർ തെറ്റില്ലാത്തൊരു ക്യാരക്ടറാണ്, കുഴപ്പമില്ല. ഉണ്ണിയോട് അല്പം ദേഷ്യമൊക്കെ ഉള്ളൊരു ക്യാരക്ടറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ തന്ന സ്നേഹവും സപ്പോർട്ടും ഒക്കെ തുടർന്നും ഉണ്ടാകണമെന്ന പ്രാർത്ഥനയാണുള്ളത്. അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ സിനിമ വലിയ വിജയമാവട്ടെ. അതോടൊപ്പം തന്നെ ചേട്ടനെ ഇനിയും ഒരുപാട് നല്ല നല്ല സിനിമകൾക്കൊപ്പവും സീരിയലും ഒക്കെ ആയിട്ട് ഞങ്ങൾക്കും കാണാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു ഐശ്വര്യ, താങ്ക് യു സോ മച്ച്, താങ്ക് യു.